വെൽക്കം ടു എസ് എസ് അക്കാഡമി മിഷൻ ടെൻ ലെവൽ മോഡൽ എക്സാമിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് എസ് എൽ എസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ആഡ്മി എന്ന് മെസ്സേജ് ചെയ്യാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ എസ് എൽ എസ് അക്കാഡമി ഓഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്യാം അൻപത് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ ശ്രമിക്കുക എന്നെ എക്സാമിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം വന്ദേ മാതരം എഴുതിയത് ആര് രണ്ട് രണ്ട് തവണ ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വിദേശി മൂന്ന് ചോർച്ചാ സിദ്ധാന്തം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം നാല് ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് അഞ്ച് ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം ആറ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന കോൺഗ്രസ് സമ്മേളനം ഏത് ഏഴ് സർദാർ വല്ലഭായി പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഏത് എട്ട് ജനഗണമന ആദ്യമായി പാടിയ കോൺഗ്രസ് സമ്മേളനം ഏത് ഒൻപത് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച വർഷം പത്ത് മാരാമൺ കൺവെൻഷൻ ആരംഭിച്ച വർഷം വർഷമേത് പതിനൊന്ന് സൂററ്റ് വിഭജനം നടന്ന കോൺഗ്രസ് സമ്മേളനം ഏത് പന്ത്രണ്ട് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ഏത് പതിമൂന്ന് ജനഗണ മന ആദ്യമായി പാടിയ ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു പതിനാല് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം പതിനഞ്ച് ടി കെ മാധവൻ ഐ ഉച്ചാടന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പതിനാറ് ഗാന്ധിജി ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഇത് പതിനേഴ് ഐ എൻ സി പ്രസിഡൻ്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പതിനെട്ട് ഐ എൻ സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം പത്തൊൻപത് ഐ എൻ സി എ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇരുപത് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏത് ഇരുപത്തിയൊന്ന് ഐ എൻ സി എ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര് ിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കർണാടക സംസ്ഥാനത്തിലെ ഔദ്യോഗിക വൃക്ഷമേത് ഇരുപത്തിനാല് ബാംഗ്ലൂർ നഗരത്തിലെ ശില്പി ആര് ഇരുപത്തിയഞ്ച് അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ഇരുപത്തിയാറ് നാഷണൽ റിസർച്ച് സെൻ്റർ ഫോർ ക്യാഷ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴ് മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങളിലും പത്ത് ശതമാനം സംവരണം നൽകുന്നതിനായി നിലയിൽ വന്ന ഭേദഗതി ഇരുപത്തിയെട്ട് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധ്യത നൽകി നൽകിയ ഭേദഗതി ഏത് ഇരുപത്തിയൊൻപത് പ്രകാശത്തിൻ്റെ വേഗത എത്ര മുപ്പത് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് മുപ്പത്തിയൊന്ന് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന തലങ്ങളിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചത് എന്ന് മുപ്പത്തിയഞ്ച് തിരുവനന്തപുരത്തെ ഇന്ത്യയുടെ നിത്യഹായുത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആര് മുപ്പത്തിയാറ് പ്രശസ്തമായ ചാലക്കമ്പോളം നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാൻ ആര് മുപ്പത്തിയേഴ് ഇന്ത്യയിലെ എത്രാമത്തെ ബയോസ്പിയർ റിസർവാണ് അഗസ്ത്യാർ ഗൂഢ മുപ്പത്തിയെട്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത് മുപ്പത്തി ഒൻപത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം നാൽപ്പത് കേരളത്തിൻ്റെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നാൽപ്പത്തിയൊന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി നാൽപ്പത്തിരണ്ട് കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് നാൽപ്പത്തിമൂന്ന് കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല ഏത് നാൽപ്പത്തി നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് നാൽപ്പത്തിയഞ്ച് മദ്രാസ് എന്ന പേര് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം നാൽപ്പത്തിയാറ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം നാൽപ്പത്തിയേഴ് നായ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്ന് നാൽപ്പത്തിയെട്ട് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം നാൽപ്പത്തി ഒൻപത് മലബാർ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന നാൽപ്പത് കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് പന്പത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം ഒന്നാമത്തെ ചോദ്യം വന്ദേമാതരം എഴുതിയത് ആര് ആൻസർ ഓപ്ഷൻ ബി ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി രണ്ട് രണ്ട് തവണ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ വിദേശി ആൻസർ ഓപ്ഷൻ എ വില്യം വെഡർബേൺ മൂന്ന് ചോർച്ച സിദ്ധാന്തം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നാല് ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് ആൻസർ ഓപ്ഷൻ എ സരോജിനി നായിഡു അഞ്ച് ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആറ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ഓപ്ഷൻ എ ലാഹോർ സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം ഏത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എട്ട് ജനഗണമന ആദ്യമായി പാടിയ കോൺഗ്രസ് സമ്മേളനം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒൻപത് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്ന് പത്ത് മാരാമൻ കൺവെൻഷൻ ആരംഭിച്ച വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് സൂററ്റ് വിഭജനം നടന്ന കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പന്ത്രണ്ട് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പതിമൂന്ന് ജനഗണമന ആദ്യമായി പാടിയ ഐ എൻ സി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ബി എൻ ധർ പതിനാല് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് ടി കെ മാധവൻ ഐച്ഛോദ്ധാടന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ആൻസർ ഓപ്ഷൻ ബി കാക്കിനട പതിനാറ് ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ഓപ്ഷൻ ഡി ബൽഗാം പതിനേഴ് ഐ എൻ സി പ്രസിഡൻ്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് പതിനെട്ട് ഐ എൻ സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം ആൻസർ ഓപ്ഷൻ ബി ത്രിപുരി പത്തൊൻപത് ഐ എൻ സി എ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഇരുപത് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരമേത് ആൻസർ ഓപ്ഷൻ ഡി കൊൽക്കത്ത ഇരുപത്തിയൊന്ന് ഐ എൻ സി എ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ അരബിന്ദോഷ് ഇരുപത്തിരണ്ട് ഐ എൻ സിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആൻസർ ഓപ്ഷൻ എ കാദംബരി ഗാംഗുലി ഇരുപത്തിമൂന്ന് കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമേത് ആൻസർ ഓപ്ഷൻ സി ചന്ദനം ഇരുപത്തി ബാംഗ്ലൂർ നഗരത്തിലെ ശില്പി ആര് ആൻസർ ഓപ്ഷൻ എ കെബൗഡ ഇരുപത്തിയഞ്ച് അപ്പിക്കോ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തിയാറ് നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ക്യാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി പുത്തൂർ ഇരുപത്തിയേഴ് മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങളും പത്ത് ശതമാനം സംവരണം നൽകുന്നതിനായി നിലവിൽ വന്ന ഭേദഗതി ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തിയെട്ട് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധ്യത നൽകുന്ന ഭേദഗതി ആൻസർ ഓപ്ഷൻ സി നൂറ്റി രണ്ട് ഇരുപത്തി ഒൻപത് പ്രകാശത്തിൻ്റെ വേഗത എത്ര ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് ലക്ഷം കിലോമീറ്റർ മുപ്പത് പ്രകാശത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഡെസിബൽ മുപ്പത്തി ഒന്ന് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഗവർണർ മുപ്പത്തിരണ്ട് സംസ്ഥാന തലങ്ങളിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ആൻസർ ഓപ്ഷൻ എ ലോകായുക്ത മുപ്പത്തിമൂന്ന് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് മുപ്പത്തി തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചത് എന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് മുപ്പത്തി അഞ്ച് തിരുവനന്തപുരത്തെ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചതാരെ ആൻസർ ഓപ്ഷൻ ബി ഗാന്ധിജി മുപ്പത്തിയാറ് പ്രശസ്തമായ ചാലക്കമ്പോളം നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാൻ ആര് ആൻസർ ഓപ്ഷൻ ഡി രാജ കേശവദാസ് മുപ്പത്തിയേഴ് ഇന്ത്യയിലെ എത്രാമത്തെ ബയോസ്പിയർ റിസർവാണ് അഗസ്ത്യാർ ഗൂഢം ആൻസർ ഓപ്ഷൻ ബി പത്ത് മുപ്പത്തിയെട്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത് ആൻസർ ഓപ്ഷൻ സി അരിപ്പ മുപ്പത്തിയൊൻപത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് നാൽപ്പത് കേരളത്തിൻ്റെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആൻസർ ഓപ്ഷൻ സി എം എസ് കെ രാമസ്വാമി നാൽപ്പത്തി ഒന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആൻസർ ഓപ്ഷൻ ഡി വി കെ കൃഷ്ണമേനോൻ നാൽപ്പത്തിരണ്ട് കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി നാൽപ്പത്തി മൂന്ന് കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ നാൽപ്പത്തി നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം നാൽപ്പത്തി അഞ്ച് മദ്രാസ് എന്ന പേര് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ആറ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നാൽപ്പത്തി മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മലബാർ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന ആൻസർ ഓപ്ഷൻ സി എം എസ് പി അൻപത് കുറിച്ചർ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയത് ആൻസർ ഓപ്ഷൻ സി രാമൻ നമ്പി ഒൻപത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് കമൻറ്റ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസിനായിട്ട് വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്